ഹായ് നമസ്കാരം എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കാന്താരി മുളക് ഉപ്പിലിറുന്ന വീഡിയോ ഉണ്ട് ഞാനിന്ന് കാണിക്കുന്നത് അപ്പം ഞാൻ ഇതിന് മുമ്പ് കാന്താരി മുളകിൻ്റെ ചമ്മ കാന്താരി മുളക് കൂടി ചമ്മന്തിയൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നെട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ഇന്നെന്തായാലും ഒരുപാട് മുളക് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് കട ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ അതിൽ നേർച്ചും ഇതേപോലെ നല്ലോണം മുളകൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പം ഇതെല്ലാം എല്ലാം പറിച്ചെടുത്ത കേട്ടോ പറിച്ചു നമുക്കിതിൽ ഇതെല്ലാം ഇനി ഉപ്പിലിട്ട് വെക്കാമെന്ന് വിചാരിച്ചു അതായത് ഓരോ മുളകുമായിട്ട് ഇങ്ങനെ നല്ലോണം മൂത്ത് കഴിഞ്ഞപ്പോൾ അതൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞ് വീണ് വീണ കണ്ടിരുന്നട്ടോ ഞാൻ ഞാൻ എനിക്കറിയില്ലായിരുന്നു മുളകുന്നൊപ്പിലേ എനിക്കറിയില്ലായിരുന്നോട്ടോ അപ്പോൾ ഞാനും യൂട്യൂബിൽ തന്നെ നോക്കിയാണ് ഇത് എങ്ങനെ ഉപ്പിലാക്കണേന്ന് നോക്കി മനസ്സിലാക്കിയത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ഉപ്പിലിന്ന് എന്തായാലും വീഡിയോ എടുത്ത് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാണ് അപ്പോൾ ഞാൻ എന്തായാലും ഇതിലോ കുറച്ചൊക്കെ മുളക് ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് ബാക്കിയെല്ലാം മുളക് ഞാൻ പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയാണ് കേട്ടോ മുളക് കിട്ടിയത് നമുക്ക് ഞാനിത് നന്നായിട്ടൊന്ന് കഴുകി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ തലേ ദിവസം വൈകുന്നേരം കേട്ടോ ഞാൻ എടുത്തത് ഞാനിത് ഉണങ്ങാതെ വെള്ളം മുഴുവനും പോകാനായിട്ട് ഈർപ്പം മൊത്തം പോകാനായിട്ട് ഞാൻ ഒരു പരത്തി ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് ശേഷം പിറ്റേ ദിവസം ഇത് എടുത്ത് ഉപ്പിലിട്ടത് അപ്പം ഞാനൊരു ഉപ്പിലിന്നതിന് ഫസ്റ്റ് കുറച്ച് തിളപ്പിച്ച വെള്ളം വേണമല്ലോ അപ്പം ഞാനൊരു ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് നന്നായിട്ട് തിളപ്പിച്ച കേട്ടോ തിളപ്പിച്ച് ചൂടാറാനായിട്ട് വെച്ചായിരുന്നു അതിന് ശേഷമാണ് ഞാനിത് മുളക് മുളക് ഉപ്പിലിടാനായിട്ട് എടുത്തത് പിന്നെ ഒരു ചില്ലിൻ്റെ ഭരണിയാണ് എടുത്തേക്കണത് അപ്പോൾ അതിൽ നമ്മൾ പൊട്ടിച്ചെടുത്ത എല്ലാ മുളകും അതിൻ്റെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം തിളപ്പിച്ച് തിളപ്പിച്ച് ഞാൻ നന്നായിട്ട് ആറിയിട്ട് വന്നോട്ടോ വെള്ളം ഒഴിക്കാനായിട്ട് അപ്പോൾ നന്നായി ആറിയ വെള്ളവും ഞാനിതിലോട്ട് ഒഴിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം പിന്നെ നമുക്ക് വേണ്ടത് ഉപ്പാണ് അപ്പോൾ കല്ലുപ്പ് ഇട്ടാൽ ഏറ്റവും നല്ലതാണ് ഞാൻ നോക്കിയ വീഡിയോസിൽ കല്ലുപ്പാണ് ഇടുന്നത് പക്ഷേ എൻ്റെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് സാധാ ഉപ്പ് ഉപ്പിനെ പൊടി ഉപ്പിനെ ഒരു രണ്ട് ടീസ്പൂണോളം പൊടി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനുശേഷം വിനീഗർ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ഗ്ലാസ് തിളപ്പിച്ച വെള്ളവും അതേപോലെ തന്നെ ഒരു ഗ്ലാസ് വിനീഗർ ഒഴിക്കാനാണ് ഞാൻ കണ്ടത് വീഡിയോയിൽ പക്ഷെ ഞാൻ കുറച്ച് വിനീഗർ കുറച്ച് കൂടുതലാണ് ഒഴിച്ചേക്കുന്നത് അതല്ല നമുക്ക് വിനീഗറിൽ മാത്രമാണെങ്കിലും ഇത് ഉപ്പിലിട്ട് വെക്കാം കേട്ടോ അപ്പം ഞാൻ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് വെച്ചേക്കുന്നത് അതായത് ഒരു ഗ്ലാസ്സോളം തിളപ്പിച്ചാറ്റിയ വെള്ളവും അതേപോലെ തന്നെ അതിന് കുറച്ച് കൂടുതലായിട്ട് വിനീഗറും കൂടി എടുത്ത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതിന് ഞാൻ എല്ലാ മുളകും അതിൻ്റെ അടിയിലോട്ട് ഇതാക്കി കൊടുക്കണതാണ് കേട്ടോ പക്ഷേ അടിയിൽ കുറച്ച് ഉപ്പൊക്കെ ഇങ്ങനെ ഒന്ന് അലിയാണ്ട് ഇങ്ങനെ ഇപ്പുണ്ടായിരുന്നു അപ്പം ഞാൻ അതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു അവിടെ നമ്മുടെ കാന്താരി മുളക് ഉപ്പിലിട്ടത് റെഡി ആയിട്ട് കേട്ടോ അപ്പോൾ ഇതൊരാഴ്ചയോളം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഉപ്പൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റി ഉണ്ടാവും അപ്പോൾ ഇത്രയുള്ളൂ കേട്ടോ വീഡിയോ അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ ആണേ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക